ഇറങ്ങാറായോ? എന്താ? അല്ല, ഇറങ്ങാറായോ എന്ന്. പോണ്ട സമയേ. എന്താ താക്കോല്, സാറിനോട് പറഞ്ഞാൽ മതി. പിന്നെ എൻ്റെ സാധനങ്ങളൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല, എല്ലാം ഹരിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അവർ പാക്ക് ചെയ്ത് അയച്ചോളൂ. എന്താ പിടി? കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? അതിനെന്താ കയറിയിരിക്കെ? ഈ പെയിന്റിംഗ് സാർ വരച്ചാണോ? അല്ല, ഞാൻ വരച്ചതാ. എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. ഇയാളൊരു സംഭവമാണല്ലോ. ഞാൻ വലിയ സംഭവമല്ലാന്ന് എനിക്കറിയാം. പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു നേരം പോക്ക്, അങ്ങനെ വരച്ചു കൂട്ടണതാ. പിന്നെ ഇപ്പൊ ഒരു കളക്ഷനൊക്കെ ഉണ്ട്. പെയിന്റിംഗ്സ് ഒക്കെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ആ, പിന്നെന്താ. ഇയാൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യോ? ഏയ്, ഇത് ഞാൻ പണ്ട് കോളേജിൽ ഫൈനൽ ഇയറിന് പഠിക്കുമ്പോൾ വാങ്ങിയതാ. അന്ന് കോളേജിലൊരു ഷോ ഉണ്ടായിരുന്നു. വീട്ടിൽ കരഞ്ഞ് കാല് പിടിച്ചൊപ്പിച്ചതാ. കരഞ്ഞതിനൊക്കെ ബലം ഉണ്ടായിട്ടോ. അന്ന് ഞാനായിരുന്നു വിന്നർ. ഇടയ്ക്ക് ഞാനൊന്ന് ഇട്ട് നോക്കും. എൻ്റെ മനസ്സും ശരീരവും ജീവിതവും ഒന്നും മറവിച്ചിട്ടില്ലെന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ. ഇത്? ആ, ഇതെന്റെ കുടുംബക്ഷേത്രത്തിലെ ദേവീ വിഗ്രഹ. ക്ഷേത്രമൊക്കെ നശിച്ചുപോയി. പിന്നെ കുടുംബത്തിലെ മൂത്ത കാരണവരെന്ന നിലയിൽ സാറാണ് ഇതിന്റെ ഉടമസ്ഥൻ. ഇതിനും കൂടി വേണ്ടിയിട്ടാ അങ്ങേര് എന്നെ കല്യാണം കഴിച്ച്. സാറിനെന്തിനത്? ഇത് നവരത്നങ്ങൾ പതിച്ച പഞ്ചലോക വിഗ്രഹ. ഇത് വിറ്റ കോടികൾ കിട്ടും. സാറിന് ആന്റിക് ബിസിനസ്സും ഉണ്ട്. ആന്റിക്സ് എനിക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കാണ്. ബട്ട് ആന്റിക് ബിസിനസ് ഇല്ലീഗൽ അല്ലേ? അതെനിക്കറിയില്ല, പക്ഷെ ഇതങ്ങനെ ആർക്കും വിൽക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ശക്തിയുള്ള ദേവിയാ. നമ്മൾ മനസ്സറിഞ്ഞ് എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കും. എന്നിട്ടെന്താ തന്റെ ആഗ്രഹങ്ങളൊന്നും നടത്തി തരാഞ്ഞേ? ശപിക്കപ്പെട്ട ജന്മമായിരിക്കും എന്റേത്. അങ്ങനെയൊന്നുമില്ലടോ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അതുകൊണ്ടായിരിക്കും ദേവി എന്നെ തന്നെ തന്റെ മുന്നിലേക്ക് എത്തിച്ചത്. എന്നിട്ട് എന്ത് കാര്യം? കാര്യമില്ലെന്ന് ആരാ പറഞ്ഞു? തന്നെ ഞാൻ ഇവിടെ നിന്ന് രക്ഷിക്കട്ടെ. എന്നെ എങ്ങനെ രക്ഷിക്കുന്ന പറയാം? ഇതെന്താ സംഭവം? പറഞ്ഞ വിശ്വസിക്കില്ല. ഇത് വെറും ഒരു കല്ലല്ല, ഇതൊരു മാജിക് സ്റ്റോൺ ആണ്. എനിക്ക് തന്നെ വിശ്വാസ. പറ, എന്ത് മാജിക് സ്റ്റോൺ? ഇത് കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ആളുടെ രൂപം സ്വീകരിക്കാൻ പറ്റും. എനിക്ക് തീരെ ബുദ്ധിയില്ലാന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ വിശ്വസിക്കില്ല. ഞാൻ വിശ്വസിക്കണമെങ്കിൽ എന്നെ പ്രൂവ് ചെയ്യണം. ഇതങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ലെന്നാണ്. പക്ഷേ തനിക്ക് വേണമെങ്കിൽ ഞാനൊന്ന് പ്രൂവ് ചെയ്താണ് ശരി. ചുമ്മാ പൊളി പിടിക്കല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ വെച്ച് എല്ലാവർക്കും എന്തൊക്കെ ചെയ്യാം? പറ്റില്ല. അർഹതപ്പെട്ടവരുടെ കൈ കിട്ടിയാൽ മാത്രമേ ഇതിന്റെ മാജിക് പവേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുള്ളൂ. അല്ലാത്തവരെ കിട്ടിയത് വെറും ഒരു കല്ലും മാത്രമാണ്. ഈ മന്ത്രതന്ത്രങ്ങളൊക്കെ നടത്തിയിരുന്ന കുടുംബമാണ് എൻ്റെത്. എൻ്റെ മുത്തശ്ശൻ്റെ നീട്ടിയത്. ശരി, ഞാൻ വിശ്വസിക്കാം. എന്നെ പ്രൂവ് ചെയ്ത് കാണിക്കും. ഇത് ഉപയോഗിക്കുമ്പോൾ കൂടെ ആരും ഉണ്ടാവാൻ പാടില്ലെന്നാണ്.
ഓപ്പൺ യുവർ ഐസ്. എന്താ പേടിച്ചോയോ? ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ പെണ്ണിന്റെ കാമുകന്റെ രൂപം സ്വീകരിക്കാനാണ് ഞാൻ പ്രാർത്ഥിച്ചത്. കാമുകനല്ല, കള്ളക്കാമുകൻ.